അതിന്റെ പോളിഷ് നല്ലതായിട്ട് നിൽക്കും. അല്ലാതെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇല്ല ഒരു ദിവസം കൊണ്ടൊന്നും പോകത്തൊന്നുമില്ല, നല്ലതായിട്ട് നിൽക്കും. ഇപ്പം തന്നെ നല്ല വണ്ടിക്ക് നല്ല തിളക്കം, നമ്മൾ ഷോറൂമിൽ മേടിച്ച പോലത്തെ ഒരു തിളക്കമാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി, നമ്മളെ കൈ തൊടുമ്പോൾ തന്നെ നല്ലൊരു എന്താണ് നമ്മൾ പുതിയ വണ്ടി ഇറക്കിയ പോലത്തെ ഒരിതാണ്. ഇതിപ്പോൾ എല്ലാവരും ഓർക്കും ഇന്ന് ഒരു ദിവസം ചെയ്തു ഇത് നാളത്തേക്ക് ഇത് പോകുന്നു, അങ്ങനെ പോകത്തില്ല. സിമ്പിൾ പരിപാടിയുള്ളൂ ഇത്, നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ള കാര്യമുള്ളൂ. ആക്റ്റീവയൊക്കെ എപ്പോഴും പോളിഷ് ചെയ്യാനായിട്ട് ഷോറൂമിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ 10 മിനിറ്റത്തെ കാര്യമുള്ളൂ, മൊത്തം പോലെ. നിങ്ങൾ ഈ ഭാഗം നോക്കി, ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് നരപ്പ് പോലാണ്. ഈ വെള്ള കളർ ഇങ്ങനെ കയറി കയറി വന്നിരിക്കും ഈ ബ്ലാക്ക് ഭാഗത്ത്. ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്, ഇത് മാസ്റ്റർ ആണ് വണ്ടി. ഇതിൻ്റെ ഡാഷ്ബോർഡ് മൊത്തം വെയിലൊക്കെ അടിച്ച് മൊത്തം സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട്. ഇത് കുറച്ച് പഴക്കമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ നരച്ച പോലെ ആയിരിക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് നല്ല ബ്ലാക്ക് കളർ, നമ്മൾ ഷോറൂമിൽ നിന്ന് എങ്ങനെ മേടിച്ചോ ആ കണ്ടീഷനിൽ പിന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി, നമ്മൾ വീട്ടിലുള്ള ഐറ്റമൊക്കെ വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്തായാലും നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഇത് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ കാലൊക്കെ വെക്കുന്ന ആ ഭാഗത്തും ഈ ഈ സൈഡ് മൊത്തം ഏകദേശം വൈറ്റ് കളർ പോലെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം. ഈ ഭാഗമെല്ലാം നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പോളിഷ് ചെയ്ത്. ഈ സൈഡ് വശവും എല്ലാം കംപ്ലീറ്റ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് വരുന്ന എല്ലാ ഭാഗവും നമുക്ക് ഇത്തരം വണ്ടിയുടെ വെയിലടിച്ച് മൊത്തം ഒരു മങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്കത് ഒത്തിരി ചിലവില്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം 1 മാസം വരെയൊക്കെ ഇതിൻ്റെ ഒരു ഇത് നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, 1 മാസത്തിനടുത്ത് വരെ ഇതിൻ്റെ ആ പോളിഷിങ് നിൽക്കും, വണ്ടി കഴുകിയൊക്കെ കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരടപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ ഒരടപ്പ് വെളിച്ചെണ്ണയും ഇതേ അളവിൽ തന്നെ നമുക്ക് പിന്നെ മണ്ണെണ്ണയും എടുക്കണം ഒരേ അളവിൽ തന്നെ. എന്നിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഇതിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ഒരടപ്പ് മണ്ണെണ്ണയും നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് കുറുകുന്ന പോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തോട്ടുള്ള ഇത് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരുപാട് കുഴച്ച് തൂക്കരുത്, ലൈറ്റായിട്ട് തൂത്ത് പിടിപ്പിക്കണം. ഒരു 30 ദിവസം വരെ ഈ പോളിഷ് നിൽക്കും. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്, വേറെ ഒരു വണ്ടി ചെയ്ത് നോക്കിയതാണ്. ഉറപ്പായിട്ട് വന്ന് നിൽക്കി, നിങ്ങൾ സാവകാശ വീഡിയോ ഫുള്ള് കണ്ടു നോക്കണം. അപ്പോൾ നമ്മളിതൊന്ന് ഇതിലോട്ട് ഒന്ന് പുരട്ടി കൊടുക്കാൻ പോവുകയാണ്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി പോലത്തെ തുണി എടുത്തിട്ട് ഇത് ഒരുപാട് ആയി പോകരുത്, കുറച്ച് എടുത്തിട്ട് നമ്മളിത് ചെയ്യാം. ഇങ്ങനെ ഇതിൻ്റെ പോളിഷ് നല്ലതായിട്ട് നിൽക്കും. അല്ലാതെ 2 ദിവസം കഴിയുമ്പം ഇല്ല ഒരു ദിവസം കൊണ്ടൊന്നും പോകത്തൊന്നുമില്ല, നല്ലതായിട്ട് നിൽക്കും. നല്ലതായിട്ട് ചെയ്ത് കൊടുത്തതാണ് അത്. നമ്മുടെ ഈ ഫൈബർ വരുന്ന ഭാഗത്തെല്ലാം ഇത് ചെയ്യാൻ കേട്ടോ, ഈ നരപ്പ് വന്ന ഭാഗത്തെല്ലാം വണ്ടിയുടെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇച്ചിരി ക്ഷമയോടുകൂടി നല്ലതായിട്ട് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ നരപ്പുള്ള എല്ലായിടത്തും ഇത് നല്ലതായിട്ട് തൂത്ത് പിടിപ്പിക്കുക. ഒരുപാട് കോരി ഒഴിക്കരുത്,
നമുക്കിത് പെരട്ടുമ്പോൾ അറിയാമല്ലോ ആ പോളിഷ് കിട്ടുന്ന ആ രീതിയിൽ ചെയ്യാം. ഒരുപാട് പൊരി ഒഴിച്ചു വെക്കരുത്, അന്നേരമാണ് പ്രശ്നം വരുന്നത്. ഇത് നമ്മൾ നോർമലായിട്ടൊരു പെരട്ടി വെക്കുവാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും പിടിക്കത്തൊന്നുമില്ല, നല്ല പോളിഷ് പോലെ തന്നെ നിൽക്കും. ഇപ്പൊ തന്നെ നല്ല വണ്ടിക്ക് നല്ല തിളക്കം, നമ്മൾ ഷോറൂമിൽ നിന്ന് മേടിച്ച പോലത്തെ ഒരു തിളക്കം വന്നേക്കണെ, നല്ല അടിപൊളി. നമ്മളെ കൈ തൊടുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നമ്മളെ പുതിയ വണ്ടി ഇറക്കിയ പോലത്തെ ഒരു ഇതാണ്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് നമ്മൾ കാല് വെക്കുന്ന ഈ ഭാഗമാണ്. ഇവിടെ ഒരുപാട് നമ്മൾ കട്ടിക്ക് പോളിഷ് അടിക്കായിരിക്കാം നല്ലത്, ലൈറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കാലൊക്കെ വെക്കുമ്പോൾ ചിലപ്പം ചെറിയ തെന്നൽ പോലും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഓർക്കും ഇന്നൊരു ദിവസം ചെയ്ത് ഇത് നാളത്തേക്ക് ഇത് പോകുന്നു, അങ്ങനെ പോകത്തില്ല. ഒരു മാസത്തിന് ഉള്ളിലെ ഇതിൻ്റെ, എന്നും റോഡിൽ ഇറക്കുന്ന വണ്ടിയാണെങ്കിൽ വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിലെ ഇതിൻ്റെ ഈ ക്ലേസിങ് കുറയത്തുള്ളൂ. അന്നേരം നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ലായനി ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ പരിപാടിയുള്ളൂ, ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ള കാര്യമുള്ളൂ. ആക്റ്റീവ ഒക്കെ എപ്പോഴും പോളിഷ് ചെയ്യാനായിട്ട് ഷോറൂമിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. മൊത്തം പോലെ ഷോറൂമിൽ നിന്ന് മേടിച്ച പോലെ നിങ്ങൾ ഈ ഭാഗം നോക്കിയേ. ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് നരപ്പ് പോലാണ്, ഈ വെള്ള കളർ ഇങ്ങനെ കയറി കയറി വന്നിരിക്കും ഈ ബ്ലാക്ക് ഭാഗത്ത്. നമ്മൾ ഇത് അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് മേടിച്ച പോലെ തന്നെ നല്ല ക്ലേസിങ് ആയിട്ട് നിൽക്കും. പിന്നെ ഇപ്പോൾ ഈ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചേർത്തുകൊണ്ട് ഇതിൻ്റെ കളർ വേറെ രീതിയിലായി ഒന്നും പോകത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു വണ്ടിക്ക് ചെയ്ത് നോക്കി, ഒരു മാസത്തോളം നോക്കിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ പറയുകയല്ല, ചെയ്ത് നോക്കിയതാണ് ഓൾറെഡി. നമുക്ക് സീറ്റ് വേണമെങ്കിലും ചെയ്യാം, സീറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി സീറ്റ്, ഇല്ലെങ്കിൽ സീറ്റ് ചെയ്യണമെന്നില്ല. സീറ്റ് കവർ മാറ്റിയിടാൻ പറ്റുന്നതാണല്ലോ. സീറ്റ് കവർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലേ ചെയ്യണ്ട. നമുക്ക് ഇനി ഈ സൈഡ് കൂടെ കുറച്ച് ചെയ്യാനുണ്ട്. ഇത് ബോഡിയുടെ ഈ പെയിന്റിലോട്ട് കയറ്റി ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ പ്ലാസ്റ്റിക് നരപ്പുള്ള ഭാഗത്ത് മാത്രം ചെയ്താൽ മതി. പെയിന്റിലോട്ട് കയറ്റി ചെയ്യേണ്ട കാര്യമില്ല, ചെയ്തിട്ട് പ്രയോജനമില്ല. നരപ്പുള്ളത് മാറാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അത് 10, 25, 30 ദിവസം വരെ അവരവരുടെ ഉപയോഗം പോലെ അത് നിൽക്കും. അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്പർ പ്ലേറ്റിൻ്റെ അവിടുത്തെ മൾഗാഡയിലൂടെ നമ്മൾ അടിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു ഫൈബറിൻ്റെ മെറ്റീരിയലാണ്, ഇതിന് ഒരു ചെറിയ നരപ്പുണ്ട്, അവിടുത്തേൽ നമ്മൾ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. വേറെ ഭാഗത്തൊന്നുമില്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് മാത്രം. അതാ നരപ്പെല്ലാ വണ്ടിക്കും വരുന്ന അത് കുറച്ച് നല്ല ബ്ലാക്ക് കളറായിട്ട് നിന്നോളൂ. പെട്ടെന്നൊന്നും പോകത്തില്ല, നല്ലതായിട്ടത് നിൽക്കും. ഉണങ്ങിക്കഴിഞ്ഞാലും അങ്ങനെ ഒത്തിരി കയ്യേലൊന്നും പിടിക്കത്തില്ല. നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കയ്യേലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒട്ടും കയ്യേ പിടിക്കത്തില്ല. ഇവിടെ മൊത്തം നരപ്പ് കയറി വരും. ഇത് ബൈക്കിനുമൊക്കെ വരുന്നുണ്ട് ഇതുപോലെ. നമ്മളിത് കിടക്കുന്ന ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, നല്ല ബ്ലാക്ക് കളർ കിട്ടും. പറയണ, ഇതൊരു ഫൈബറിൻ്റെ ഒരു മെറ്റീരിയലാണ്, നമുക്ക് ഇതിനും നരപ്പുണ്ട്. ഇതിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കൈ ഞാനെല്ലാം നല്ലതായിട്ട് തുടച്ചയാണ്, ശകലം എണ്ണമയം ഉണ്ട്. എന്നാലും ഞാനിത് ടച്ച് ചെയ്ത് കാണിക്കാം, എൻ്റെ കയ്യിലോട്ട് പിന്നെ എണ്ണമയം പിടിക്കത്തോ ഇല്ലെങ്കിൽ മണ്ണെണ്ണയുടെ ഇത് പിടിക്കത്തോ ഒന്നുമില്ല. അതുകൊണ്ട് കയ്യേ പറ്റുമെന്നൊന്നും ഉള്ള പ്രശ്നം വരത്തില്ല. പിന്നെ ഓവറായിട്ട് കോരി ഇത് ചെയ്യരുത്, ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കും.